السلام عليكم ورحمة الله وبركاته. رمضان سنيشم إربد. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. ليلة القدر خير من ألف شهر. صدق الله مولانا العظيم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നലെയും മിനിയാന്നും ഒക്കെ നാം ചർച്ച ചെയ്തത് ഈ ആയത്തു തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ഒറ്റ വിഷയവും കൂടെ ചർച്ച ചെയ്യട്ടെ. എന്നാണ് ലൈലത്തുൽ ഖദർ എന്നതിനെക്കുറിച്ചാണ് ഇന്നലെ നാം ചർച്ച ചെയ്തത്. ആ ചർച്ചയുടെ ആകത്തുക എന്നാണെന്ന് തറപ്പിച്ചു പറയാൻ കഴിയില്ല. അവസാനത്തെ പത്തിൽ ഒറ്റയിട്ട രാവിൽ കൂടുതൽ പ്രതീക്ഷിക്കാം എങ്കിൽ റമദാനിൽ ഒരു രാത്രി ഇത്രയെ തറപ്പിച്ചു പറയാൻ കഴിയൂ. എങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലൈലത്തുൽ ഖദറിനെ അള്ളാഹു ഇങ്ങനെ രഹസ്യമാക്കി വെച്ചത്? ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു എന്ന് പറയുന്നു, അള്ളാഹു പലതും മറച്ചു വെച്ചതുപോലെ ലൈലത്തുൽ ഖദറും മറച്ചു വെച്ചു. അള്ളാഹു തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചില ആരാധനകൾ അള്ളാഹു പറയാതെ മാറ്റിവെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? എല്ലാ ആരാധനകളിലും ജനങ്ങള് ആവേശം കാണിക്കാൻ വേണ്ടി. ദുആഇന്റെ കൂട്ടത്തിൽ ഉത്തരം കിട്ടുന്ന ചില ദുആകൾ പറഞ്ഞെങ്കിലും തള്ളപ്പെടാത്ത രൂപത്തിലുള്ള ചില പ്രാർത്ഥനകൾ പറയാതെ വെച്ചിട്ടുണ്ട് എല്ലാ പ്രാർത്ഥനകളിലും ജനങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഇസ്മുൽ അഅളം എന്ന മഹത്തായ നാമമുണ്ട്. ഏതാണെന്ന് പറഞ്ഞില്ല. എല്ലാ നാമങ്ങളും ജനങ്ങൾ മുഖവിലക്കെടുക്കാൻ വേണ്ടി. സ്വലാത്തുൽ വുസ്ത ഏതാണെന്ന് പറഞ്ഞു തന്നില്ല. കാരണം അഞ്ചു നേരത്തെ നിസ്കാരവും ശ്രദ്ധിക്കാൻ വേണ്ടി. പല അഭിപ്രായങ്ങളും ഇങ്ങനെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. എന്നതുപോലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മരണസമയം അയാൾക്ക് അറിയിച്ചു കൊടുത്തില്ല. മുഴുവൻ സമയത്തും അയാൾ ബോധവാനാവാൻ വേണ്ടി, ജാഗരൂകനാവാൻ വേണ്ടി. എന്നതുപോലെ ഈ രാത്രിയും അല്ലാഹു തആല രഹസ്യമാക്കി വെച്ചത് റമദാനിലെ മുഴുവൻ രാത്രികളെയും ജനങ്ങൾ ആദരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകൾ അധികരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ രാത്രിയെ നിർണയിച്ചു തരാതിരുന്നത് എന്നർത്ഥം. എന്നാൽ രണ്ടാമത്തെ ഒരു അഭിപ്രായം ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ ഉറാസി പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. എനിക്ക് ആ അഭിപ്രായം വല്ലാതെ ബോധിച്ചു. അവിടുന്ന് പറഞ്ഞു, അള്ളാഹു ലൈലത്തുൽ ഖദർ എന്നാണെന്ന് അറിയിച്ചു തന്നാൽ, അള്ളാഹു പറയുന്നത് അത് ഞാൻ നിർണയിച്ചു തരികയാണെങ്കിൽ, തെറ്റു ചെയ്യാനുള്ള നിങ്ങളുടെ പിടുത്തം വിട്ട ധൈര്യം എനിക്ക് നന്നായി അറിയാം. നിങ്ങളുടെ പിടുത്തം വിട്ട ധൈര്യം കണ്ടിട്ടാണ്, തെറ്റ് ചെയ്യാനുള്ള ധൈര്യം കണ്ടിട്ടാണ് ഞാനത് പറഞ്ഞു തരാത്തത്. കാരണം നിങ്ങൾക്ക് തിന്മയോടുള്ള ദാഹം ഈ മഹത്തായ രാത്രിയിൽ പോലും തെറ്റ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. അപ്പോൾ നിങ്ങൾ മഹാ അപകടത്തിലേക്ക് വീഴും. ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ള ഒരു രാവിൽ അമലുകൾക്ക് ഇത്ര പ്രാധാന്യമുണ്ടെങ്കിൽ, സൽക്കർമ്മങ്ങൾക്ക് ഇത്ര പ്രാധാന്യമുണ്ടെങ്കിൽ, ആ രാവിന്റെ വിലയും നിലയും ഇടിച്ച് പൊളിച്ച് അന്ന് നിങ്ങൾ തെറ്റു ചെയ്യാനൊരുങ്ങിയാൽ, ആ തെറ്റിനും ആ രാവാണെന്നറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുമ്പോൾ തെറ്റിനും ഗൗരവം കൂടുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഈ പിടുത്തം വിട്ട ധൈര്യം കണ്ടിട്ടാണ് വേണ്ട എന്റെ പാവം ഉമ്മത്തികളെ കൊടുക്കണ്ട എന്ന് ഞാൻ ആലോചിച്ചത്. അള്ളാഹുവിന്റെ ഹബീബ് ഒരിക്കൽ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരാൾ കിടന്നുറങ്ങുന്നു. രാവിലെ അയാളെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തുന്നത്, തഹജ്ജുദിന് എഴുന്നേൽപ്പിക്കുന്നത് വലിയ കൂലിയുള്ള കാര്യമാണ്. നബിതങ്ങൾ സുബഹിയുടെ മുമ്പ് വരുന്നു. നബിതങ്ങളുടെ പുതിയാപ്പിള അലിയാരും കൂടെയുണ്ട്. നബിതങ്ങൾ പറഞ്ഞു, യാ അലി നബ്ബിഹു ഹുലിയ തവല്ലാ. അലി അയാളെ വിളിച്ചുണർത്തു, അയാൾ എഴുന്നേറ്റ് ഉദു ചെയ്യട്ടെ, നിസ്കരിക്കട്ടെ. അലി റളിയല്ലാഹുവിനെ ഉണർത്തി, അയാൾ എഴുന്നേറ്റ് ഉദു ചെയ്ത് നിസ്കരിച്ചു. അലി റളിയല്ലാഹുവിനെ ചോദിച്ചു, അലി റളിയല്ലാഹു അൻഹു അയാളെ ഉണർത്തി, അയാൾ എഴുന്നേറ്റ് ഉദു ചെയ്ത് നിസ്കരിച്ചു. അലി റളിയല്ലാഹുവിനെ ചോദിച്ചു, അല്ലയോ നബിയെ, ഇന്നക്ക സബ്ബാഖുനിൽ ഖൈറാ, സർവ നന്മകളിലേക്കും തങ്ങൾ ഉളരുന്നയാളാണല്ലോ, എത്രയും പെട്ടെന്ന് നന്മയിലേക്ക്
ഓടിച്ചാടി പോകുന്നയാളാണല്ലോ തങ്ങള്. ഫലിമലം തുനബ്ബിഹ്, ഈ പിന്നീട് എന്തുകൊണ്ട് ഈ മനുഷ്യനെ നിങ്ങൾ വിളിച്ചുണർത്തിയില്ല? അയാളെ വിളിച്ചുണർത്തുക എന്ന നന്മ എനിക്ക് നൽകാൻ കാരണമെന്താണ്? നിങ്ങളൊക്കെ ചെയ്തയുടെ നിങ്ങളൊക്കെ ചെയ്ത നന്മയുടെ ബാക്കിയല്ലേ ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ. അവിടുന്ന് പറഞ്ഞു, അലി, അയാളെ വിളിച്ചുണർത്തുന്നത് വലിയ കൂലിയുള്ള കാര്യമാണ്, പക്ഷേ ഞാൻ അയാളെ വിളിച്ചിട്ടുണർന്നില്ലെങ്കിൽ അപകടമാണ്. അതേസമയം നീ വിളിച്ചിട്ടുണർന്നില്ലെങ്കിൽ അന്ന റദ്ദഹു അലൈക ലൈസ ബികുഫ്രിൻ, നീ വിളിച്ചിട്ട് അയാൾ ഉണരുന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഞാൻ അയാളെ വിളിക്കുന്നത് ഉറക്കച്ചടവിൽ നിന്നാണ്. ആ സമയത്ത് അയാൾ എന്തെങ്കിലും തട്ടുത്തരം പറഞ്ഞാൽ, പോയി പണി നോക്കുകയെന്ന് ഉറക്കത്തിൽ അറിയാതെ പറഞ്ഞാൽ, എൻ്റെ വിളിക്കയാൾ ഉത്തരം നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് നബിതങ്ങളുടെ വിളിക്കുത്തരം നൽകാതിരിക്കുന്നത് കുഫുറ് പോലും ആയിപ്പോകും. അതുകൊണ്ട് അയാളുടെ തെറ്റിൻ്റെ ഗൗരവം കുറയട്ടെ എന്ന് കരുതിയാണ് നിന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ നബിതങ്ങൾ ഇവിടെ ആലോചിച്ചത് അറിഞ്ഞുകൊണ്ട് ഞാനൊരു പാവത്തെ കൊടുക്കണ്ട എന്നാണ്. ഇതുതന്നെയാണ് ഇമാം നൈസാബൂരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. നബിതങ്ങൾ ബാങ്ക് വിളിക്കാതിരുന്നത്, നബിതങ്ങൾ ഇമാമത്ത് മാത്രമേ നിന്നിട്ടുള്ളൂ മദീനത്തെ പള്ളിയിൽ. ഇമാമത്തിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് ഫുഖഹാക്കൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ച ബാങ്ക് അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തില്ല, എന്തുകൊണ്ട് ഈ അഫ്ദലുൽ അഅ്മാൽ ചെയ്തില്ല എന്നൊരു ചർച്ചയുണ്ട്. ഒന്നുമല്ല, അള്ളാഹുവിന്റെ ഹബീബ് ഹയ്യാല സ്വലാഹ് ഹയ്യാല ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ കൂട്ടുകാരെ, വിജയത്തിലേക്ക് വരൂ എന്ന് പള്ളി മുനാരത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ അവിടെ എത്തേണ്ടത് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാകും. നബി വിളിച്ചിടത്ത് എത്തേണ്ടത്, നബിയുടെ വിളിക്കുത്തരം ചെയ്ത് ജമാഅത്തിനെത്തേണ്ടത് ബാധ്യതയാവും. എന്നാൽ പലരും പല തിരക്കുകളുള്ളവരുണ്ടാകും, എത്താൻ പറ്റാത്തവരും ഉണ്ടായേക്കാം. അപ്പോൾ ലക്കാന കുല്ലുമൻ തഖല്ലഫ അനിൽ ഇജാബത്തി കാഫിറ, ഇജാബത്ത് ചെയ്യാതെ മാറി നിൽക്കുന്നവരൊക്കെ കാഫിറായി പോകുമെന്ന് പേടിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് വിളിക്കാതിരുന്നത്. അറിഞ്ഞുകൊണ്ട് പാവങ്ങളെ കൊടുക്കണ്ട എന്ന് കരുതിയിട്ട് നബിതങ്ങൾക്ക് ഉമ്മത്തിനോട് ഇത്ര വലിയ കരുണയാണെങ്കിൽ റഹ്മാനായ റബ്ബിന് അവന്റെ അടിമകളോട് അതിലും വലിയ കരുണയാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണെന്ന് ബോധ്യപ്പെടുത്തി നിങ്ങളെ തെറ്റിലേക്ക് വലിച്ചിടുന്നില്ല. നിങ്ങൾക്കൊക്കെ തെറ്റ് ചെയ്യാനുള്ള ആ ധൈര്യം ഭയന്നുകൊണ്ട് ഞാൻ തൽക്കാലം ആ ദിവസത്തെ മറച്ചു വെക്കുകയാണെന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ കൂട്ടത്തിൽ ചിലർക്കെങ്കിലും ഇതിനോട് വിയോജിപ്പുണ്ടാകും. ഇല്ല, 80 ചില്ലാനം വർഷങ്ങൾ അല്ലെങ്കിൽ കാലാകാലം ചെയ്യുന്ന ഇബാദത്തുകളെക്കാൾ പുണ്യമുള്ള ഒരു രാവ് അതെന്നാണെന്നറിഞ്ഞാൽ ഒരിക്കലും ഞാൻ തെറ്റു ചെയ്യില്ലെന്ന് പറഞ്ഞേക്കാം. പക്ഷേ അത് കേവലം ഒരു വാക്കു മാത്രമാണ്. കാരണം അറിയിച്ചു തന്ന രാവുകളൊക്കെ നമ്മൾ എന്തു ചെയ്യുന്നു എന്ന് പഠിക്കുമ്പോൾ നമ്മളത് തിരുത്തും. ലൈലത്തുൽ ഈദ് പെരുന്നാൾ രാവ് ദുആക്കുത്തരമുള്ള രാവാണെന്ന് മുത്തുനബി പഠിപ്പിച്ചതാണ്. അന്ന് എന്താണ് സമൂഹത്തിൽ നടക്കുന്നത്? ഈദിനേറ്റ് പരിപാടി അള്ളയും റസൂലും പൊരുത്തപ്പെടുന്നതാണോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇമാം റാസിയുടെ ഈ രണ്ടാം പക്ഷം, അതായത് നിങ്ങളുടെ തെറ്റു ചെയ്യാനുള്ള പിടുത്തം വിട്ട ധൈര്യം കണ്ടിട്ടാണ് അള്ള പറഞ്ഞു തരാതിരുന്നത് എന്ന് പറഞ്ഞതിന്റെ പക്ഷം, ലൈലത്തുൽ ഖദർ അറിയിച്ചു തരാതിരുന്നത്, ഒരു ഖദർ നൈറ്റും കൂടെ ഈ സമൂഹം പേറേണ്ടി വരും എന്ന് കരുതിയിട്ടാണ്. സുബ്ഹാനല്ലാ, എത്ര ശരിയാണ്! ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നത്. മൂന്നാമതായി ഇമാം റാസി അള്ളാഹുവിന് പറഞ്ഞു, ഒരടിമ എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ എല്ലാ രാത്രികളിലും അധ്വാനിക്കും, അത് കിട്ടണമല്ലോ എന്ന് കരുതി. ലൈലത്തുൽ ഖദർ ആയാലോ ഈ രാത്രി എന്ന് കരുതി 30 രാവും അധ്വാനിക്കുമ്പോൾ അള്ളാഹു മലക്കുകളോട് പറഞ്ഞു ഊറ്റം കൊള്ളും, അല്ല നിങ്ങളല്ലേ ഈ മനുഷ്യവർഗത്തെ പടക്കുമ്പം എന്തിനാണ് രക്തം ചൊരിക്കുന്ന ഫസാദുണ്ടാക്കുന്ന ഒരു കൂട്ടരെ പടക്കുന്നത് എന്ന് ചോദിച്ചതന്ന്. യുസ്തിദൂന വയസ്ഫിക്കൂന ദിമാ, അങ്ങനെയാ നിങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ കണ്ടോ നിങ്ങൾ, ഈ മനുഷ്യൻ ഹാദാ ജിദ്ദുഹു വജിത്തിഹാദുഹു ഫിൽ ലൈലത്തുൽ മദ്നൂന, ലൈലത്തുൽ ഖദ്റാവാം എന്ന് ധാരണയുള്ള ഒരു രാവിൽ ഇവൻ നോക്കൂ നിങ്ങൾ അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും. ഫകൈഫ ലൗ ജഅൽതുഹ മഅലൂമതല്ലഹു, ഇത് ഞാൻ ഇവനെ നിർണയിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇവൻ എത്ര കണ്ടു ഉഷാറാകുമായിരുന്നു. ഇവിടെയാണ് അന്ന് മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞ ഒരു കാര്യമുണ്ട്. മലക്കുകൾ ആദമിനെ പടക്കട്ടെ, ആദമിന്റെ മക്കളെ പടക്കട്ടെ എന്ന് മലക്കുകളോട് അല്ലാഹു മുഷാവറ നടത്തിയപ്പം മലക്കുകൾ അതിന് ഒബ്ജക്ഷൻ പറഞ്ഞപ്പം അല്ലാഹു അവരെ തിരുത്തിയ ഒരു വാക്കുണ്ട്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം. അതിന്റെ പുലർച്ചയാണ് മലായികത്തെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ വലിയ സംഭവമാണെന്ന് മനസ്സിലാക്കി അന്ന് പരമാവധി ഇബാദത്തുകളിൽ മുഴുകണം.
ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, ഞാൻ ഒരു രാത്രി ലൈലത്തുൽ ഖദ്ർ ആണെന്ന് എനിക്ക് തോന്നിയാൽ, ലൗവാഫഖ്തുഹ, ലൈലത്തുൽ ഖദ്റിനോട് ഞാൻ ഒത്തുവന്നാൽ എന്ന് പറഞ്ഞാൽ, എനിക്ക് ലൈലത്തുൽ ഖദ്ർ ആണെന്ന് ഒരു രാത്രിയെ പറ്റി തോന്നിയാൽ ഞാൻ എന്താണ് അന്ന് അധികമായി ചൊല്ലേണ്ടത്? മദാ ഖൂൽ, നബി പറഞ്ഞു, കൂലി അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ നീ ധാരാളമായി അധികരിപ്പിക്കണം ആയിഷ എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവേ ഇന്നക അഫൂൻ, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നക അഫൂൻ, നീ വല്ലാതെ മാപ്പു തരുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് തരൽ നീ കടമ, നിന്റെ കടമ നിർവഹണമല്ല, അതൊരു കടമ നിർവഹിക്കും പോലെ ചെയ്യുകയല്ല. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് തരൽ നിനക്കൊരു ഹോബിയാണ്, നിനക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് നിനക്കിഷ്ടപ്പെട്ട മാപ്പ് അത് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഫഅഫു അന്നി, ഈ സാധു മഹാപാപിയെ തൊട്ട് നീ മാപ്പ് ചെയ്യണേ അല്ലാ. എത്ര നല്ല ദിക്ർ അധികരിപ്പിച്ചു ചൊല്ലണം പ്രിയപ്പെട്ട മോമിനീങ്ങളെ. നിസ്കാരത്തിന്റെ ശേഷം ഒരു 3 തവണ മാത്രം ചൊല്ലി നിർത്തരുത് എന്ന് പ്രത്യേകിച്ച് ഉണർത്തുകയാണ്. ആഫിയത്ത് ചോദിക്കണമെന്ന് ആയിഷ ബിവിയോട് മറ്റൊരു ഹദീസിൽ പറഞ്ഞു. ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണെന്ന് തോന്നിയാൽ അന്ന് ആഫിയത്ത് അധികരിപ്പിച്ച് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫ്വ വൽ ആഫിയത വൽ മുആഫാത ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ എന്ന ആ പ്രാർത്ഥനയിലേക്കൊരു സൂചനയും അവിടെ ഉണ്ട് എന്ന് പ്രത്യേകം ഉണർത്തി. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ തനസ്സലുൽ മലായികത്തു വറൂഹു എന്ന ആ ഭാഗം, അടുത്ത ഭാഗം ആയത്തുകൾ ഇൻഷാ അല്ലാ നാളെ വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.